സംഗതികളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇതുപോലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കില്ല പി പി ദിവ്യ എന്ന് പറയുന്ന ദിവ്യയായ മാർക്സിസ്റ്റ് പാർട്ടിക്കാരി. അവരെ പാർട്ടി നടപടിയൊന്നും എടുക്കില്ല എന്ന് അത്രയ്ക്ക് ദിവ്യയാണല്ലോ, അതുകൊണ്ടാണ് അന്വേഷണമാണ് ആ പേര്. പക്ഷേ ഇപ്പോ ആർക്കു വേണ്ടിയാണോ അവർ വാദിച്ചത്, ആ പ്രശാന്ത് ഒരു ഫ്രോഡാണ്, ഫ്രോഡ് അടിവരയിട്ട് പറയുകയാണ്, ഫ്രോഡാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ ഫ്രോഡ് ചെയ്തതെന്താ, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഒപ്പുണ്ടാവാൻ പാടില്ല. ഫേസ്ബുക്കിലെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫ്രോഡാണെന്നോ എന്ന് നമുക്കറിയാം, വ്യാജമാണെന്ന് നമുക്കറിയാം. അതുപോലെ വ്യാജ ഒപ്പാണോ ഇട്ടിരിക്കുന്നത്. അത്ര വിശ്വസ്തനല്ലാത്ത, അത്ര ഫ്രോഡായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ജില്ലയുടെ ഭരണം മുഴുവൻ നിർവഹിക്കുന്ന, തദ്ദേശ ഭരണം മുഴുവൻ നിർവഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ കയ്യിൽ കിട്ടിയ അധികാരം എന്ന വടി കൊണ്ട് നടത്തിയിരിക്കുന്നത്. തികച്ചും ശിക്ഷാർഹമായ കാര്യമാണ്. അവർക്ക് വേണ്ടി വാദിക്കുക, നാട്ടിലെ പാവങ്ങൾക്കോ പട്ടിണി കിടക്കുന്നവർക്കോ ശൈശവ പോഷകാഹാരത്തിന് വേണ്ടിയോ അല്ല ഇത്. പോഷകക്കുറവ് മൂലം മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയോ ഉള്ളതല്ല, പട്ടിണി കിടന്ന് മരിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഒരുത്തന്നെ ഫ്രോഡായിട്ടൊരു പെട്രോൾ ബങ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയോ ബി പി സി എല്ലിന്റെയോ എന്തുമായിക്കോട്ടെ, ഒരു പമ്പിന് വേണ്ടി പമ്പുണ്ടാക്കിയിട്ട് പണക്കാരനാവാൻ, അതും എങ്ങനെ, വഴി യാത്രക്കാരുടെ ജീവൻ അപകടപ്പെടുത്തി അവരെ കൊന്നിട്ട് പണം ഉണ്ടാക്കാൻ. കാരണം ഒരു തരത്തിലും ഒരു പമ്പായി ഉപയോഗിക്കാൻ പറ്റാത്ത മറവിൽ തെരുവ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ വളവുഞ്ഞു കിടക്കുന്ന ഒരു വസ്തുവിന്റെ അകത്ത് പമ്പ് തുടങ്ങാൻ, അതും അയാളുടെ സ്വന്തമല്ല, ഒരു വൈദികന്റെ സ്വന്തമാണ്. ഈ വൈദികനോട് ഈ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ എ ഡി എമ്മിന്റെ നവീൻ ബാബുവിന്റെ സ്തുതിഗീതങ്ങളാണ്. ഇപ്പൊ പ്ലേറ്റ് മാറ്റിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ പി പി സന്ധ്യയുടെ, പി പി ദിവ്യയുടെ ഈ കാര്യത്തിലുള്ള താല്പര്യം എന്താണ്? വളരെ സംശയകരമാണ്, തീർച്ചയായിട്ടും ഇത് വളരെ സംശയകരമാണ്. ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ പേരുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി കലക്ടർ, കലക്ടറെ പറ്റി ഇവർ പറഞ്ഞത് കലക്ടർ തന്നെ ക്ഷണിച്ചിട്ടാണ് എന്ന് കോടതിയിൽ ഇവർ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷയിൽ പറഞ്ഞു. കോടതിയിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണമെന്നാണ് വെപ്പ്. ഇതേ നാവ് കൊണ്ട് അല്ലെങ്കിൽ ഇതേ ആള് തന്നെ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് കലക്ടർ തന്നെ പറഞ്ഞത് ആരും വിളിച്ചിട്ടില്ല, വഴിയെ പോയപ്പോൾ ഞാൻ കയറി വന്നതാണ്, ഒരു വഴിപോക്കയാണ് ഞാൻ, അങ്ങനെ കയറി വന്നതാണ് അവിടെ മൈക്കിന്റെ ശബ്ദം കേട്ടുകൊണ്ട്. ഇത് സംഘടിപ്പിച്ചത് അവിടുത്തെ സംഘടനയാണ്, കെ ജി ഒ എയുടെ അവിടുത്തെ യൂണിറ്റ് സ്റ്റാഫ് കൗൺസിൽ. അവർ പറയുന്നു ഇവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന്. കലക്ടർ പറഞ്ഞു പോലീസിന് മൊഴിയും കൊടുത്തു ഇവരെ താൻ വിളിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഇവര് പറഞ്ഞത് ഇവര് ഒരു ഫ്രോഡാണ്, കോടതി കള്ളം പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രോഡാണ്, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആള്. എന്നിട്ട് ഇവര് പറയുക ഈ പ്രശാന്ത് മാത്രമല്ല ഗംഗാധരൻ എന്നും പറഞ്ഞ് ഒരാളും പറഞ്ഞിട്ടുണ്ട്. ഏത് ഗംഗാധരനായാലും എന്താ, ശശിധരൻ എന്ന പറഞ്ഞാൽ നിങ്ങൾ ഫ്രോഡാണ്, നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ യാത്രയപ്പ് യോഗത്തിൽ ഒന്ന് പറഞ്ഞിട്ട് കോടതി മറ്റൊന്ന് പറയുന്നു. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ? ആർജവം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ? സത്യസന്ധത ഉണ്ടോ? നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ വിശ്വസിപ്പിക്കും, ചോദിച്ചു പോകും, നിങ്ങളെ വിശ്വസിക്കില്ല. എന്നിട്ട് DYFI ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ DYFI പറഞ്ഞതിനെ കണ്ടിച്ചിരിക്കുകയാണ് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി വരെ. ആ കുടുംബത്തോടൊപ്പം ആണെന്ന് പറഞ്ഞു. അതാണ് ശരിയായിട്ടുള്ള CPM നിലപാട്. CPM എന്ന് പറയുന്ന ഒരു കണ്ണൂർ പാർട്ടി ആയതുകൊണ്ട് കണ്ണൂരിലെ മഹാന്മാരൊക്കെ പറയുന്നത് ഈ പാർട്ടി നടപടി ഉണ്ടാവത്തില്ല, സർക്കാർ തലത്തിൽ അന്വേഷണം നടക്കുമെന്ന്. ഇവരെ ഉള്ള വക്കീലന്മാർ പറയുന്ന ശരിയായ രീതിയിൽ FIR കൊടുത്തിട്ടില്ല, ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ ഫോർമാലിറ്റീസ് ഒന്നും ശരിയല്ല എന്ന് ഇതൊക്കെ അറിയാവുന്ന വക്കീലന്മാർ പറയുന്നു. അപ്പൊ ശരിയായിട്ടുള്ള നടപടി എടുക്കാൻ പോകുന്നില്ല, ഇതൊരു മറ സൃഷ്ടിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി തൽക്കാലം ജനരോഷം അടക്കാൻ, 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അവിടെ മുഖൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്താണ് പാർട്ടി മടിക്കുന്നത്? ജി സുധാകരനെതിരെ, VS അച്യുതാനന്ദനെതിരെ വരെ നടപടിയെടുത്ത പാർട്ടിയാണല്ലോ ഇത്. ഒരു തിരയിൽ ഒരു തിരമാലകൾ ബക്കറ്റിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണിത്.
എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഒരു വ്യക്തിയുടെ പാർട്ടിയല്ല ഇതെന്ന്, സംഘബോധം കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടി, പാർട്ടിക്കപ്പുറം വ്യക്തികളില്ലെന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് നടപടി? കണ്ണൂരിൽ തന്നെ എം വി രാഘവനെ നിങ്ങൾ പുറത്താക്കിയില്ലേ? അങ്ങനെ എത്ര പേര്? ഒ ഭരതൻ പുറത്തായില്ലേ? എത്ര പേരെ പുറത്താക്കിയിരിക്കുന്നു നിങ്ങൾ? കെ ആർ ഗൗരിയമ്മയെ പുറത്താക്കിയില്ലേ? ആ സാഹചര്യം സൃഷ്ടിച്ചില്ലേ നിങ്ങൾ? എന്നിട്ട് എന്തേ ഒരു പി പി ദിവ്യയുടെ മുമ്പിൽ, എന്താണ് ദിവ്യ എന്ന് പറയുന്ന ദിവ്യയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണോ? പ്രവാചക തുല്യയായ ഒരു വ്യക്തിയാണോ? എന്താണിത് കാണിക്കുന്നത്? കാട്ടിക്കൂട്ടുന്നത് എന്താണ്? നടപടിയെടുക്കാൻ സംശയകരമായിട്ടൊരാളാണോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവരൊഴിഞ്ഞിട്ടുണ്ട്, പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല അവർക്കെതിരെ? പാർട്ടിക്ക് ഇത്രയും അവമതിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടോ? പാർട്ടിക്ക് മതിപ്പുണ്ടാക്കിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനെതിരെ നിങ്ങൾ നടപടി സ്വീകരിച്ചിട്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ എന്ത് മടിക്കുന്നു? പഴയ പാർട്ടിയല്ലേ ഇത്? അതിന്റെ ഒരു പ്രേതം മാത്രമാണോ ഇത്? ഗോസ്റ്റ് ഓഫ് ദി പാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ പഴയ കാല പ്രതാപത്തിന്റെ ഒരു പ്രേതം മാത്രമാക്കിയ ഒരു പാർട്ടിയാണോ നിങ്ങളുടേത്?